കഴിച്ചോട്ട് ഇവർ ഇങ്ങനെ ഇങ്ങനെ കണ്ട കേട്ടോ ഫോണിലോട്ട് യൂട്യൂബിലും വരുന്നോണ്ടാണ് ഇങ്ങനെ മെല്ലെ കഴിക്കുന്നത്. ഇനിയിപ്പോൾ യൂട്യൂബിൽ ഓഫാക്കി നോക്കിയാൽ ശരിയായ തീറ്റയാണ് ഈ പറയുന്നത്. അമ്മമാര് തീറ്റ, അമ്മ സ്ഥിരം കാണുന്നില്ല. ചങ്ങായിമാരെ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ, പുതിയൊരു ഐറ്റം, പുതിയ ഐറ്റമല്ല പഴയ ഐറ്റം തന്നെയാണ്. അപ്പം ബീഫ് കിഴി പൊറോട്ട. അപ്പോൾ കിഴിൻ്റെ മസാല ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതാണ്. ഇൻഗ്രീഡിയൻസ് ചെറിയൊരു ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കിഴി പൊറോട്ടിൻ്റെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. പുതി പൊറോട്ടിൻ്റെ വീഡിയോ കുറേ മുന്നിട്ടുണ്ട്. ഫസ്റ്റിൻ്റെ വീഡിയോ പുതി പൊറോട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെന്താക്കുക, വീഡിയോ കാണുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്തിട്ട് നമുക്കൊരു കാര്യമില്ല. അതുകൊണ്ട് എന്താക്കുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക മാക്സിമം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ചങ്ങായിമാരെ, അപ്പോൾ നമുക്ക് നേരെ പിന്നെ കിഴിയാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കുക. അപ്രാവശ്യമായത് ഇപ്പോൾ ഞാൻ ഒരു 1.5 കിലോന് ബീഫാണ്, അതായത് പിന്നെ ബോൺലെസ്സാണ്. ഓക്കെ, ഈ ഒരു പരുവത്തിലുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂണ് വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 സ്പൂണ് ഇഞ്ചി, പിന്നെ ഇത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി മിക്സിയിൽ ചതച്ചതാണ്. അപ്പോൾ അത് ഒരു കുറച്ച് ഒരു 200 ഗ്രാം ഉണ്ടാവും, അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 1.5 സ്പൂണ് പച്ചമുളക് ചതച്ചത്. നമ്മൾ മുളകാണ്, പൊടിച്ച മുളകാണ്, എരിവുള്ള മുളക് തന്നെയാണ്. അപ്പോൾ അതൊരു 3 സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 സ്പൂണ് ജീരകം, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മീറ്റ് മസാല, കുറച്ചൊരളവിൽ ഗരം മസാല, ഏകദേശം 1/2 സ്പൂൺ ഉണ്ടാവും. അതുപോലെ തന്നെ 1 സ്പൂണിൻ്റെ ഒരളവിൽ കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും. അതിനുശേഷം ഉപ്പുമൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, 2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്യുക. ഓക്കെ, ഇതിൽ സിർക്കിയോ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ കുക്കറിലേക്ക് മാറ്റുന്ന സമയത്ത് കുക്കറിൻ്റെ അടിയിൽ കുറച്ചൊരു വെളിച്ചെണ്ണയോ ഓയിലോ, വെളിച്ചെണ്ണ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ആഡ് ചെയ്യാം. അപ്പോൾ കുക്കറിലേക്ക് പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലിൻ്റെ പിന്നെ ഓയിലിട്ടതിന് ശേഷം ഇതാ പിന്നെ നമ്മൾ ബീഫ് നല്ല അടിപൊളി ബീഫിനത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വേവിപ്പിക്കുക. നിങ്ങളെ കുക്കറിൻ്റെ വിസിലെത്രയാണെന്നറിയില്ല, നമ്മളെ 8 അടിക്കൽ. അപ്പോൾ 8 ആണ് കറക്റ്റ് വേവിൻ്റെ. ചില കുക്കറിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും, ചിലത് 9 ഉണ്ടോ 8 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 8 വിസിലടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ ചങ്ങായിമാരെ, അപ്പോൾ ബീഫെല്ലാം പിന്നെ സെറ്റായി. ബീഫ് ഉണ്ട്, ഞാൻ പിന്നെ വേവിപ്പിച്ചിട്ട് ചെറുങ്ങനൊന്ന് പിന്നെ അതിൻ്റെ വെള്ളമൊന്ന് വറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റിക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയ അംശത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ബീഫ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്താക്കുക, ഇതിൻ്റെ ശരിയായ പിന്നെ മസാലയിലേക്ക് നമുക്ക് കടക്കാം. പാത്രം വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഇങ്ങനെ അരിഞ്ഞ പിന്നെ പച്ചമുളക്, ഇത് 3 ഇഞ്ചത്തേക്ക് ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താക്കുക, പിന്നെ ഇത് ചെറിയ ഉള്ളിയാണ്, അപ്പോൾ ഒരു 5-10 ഉള്ളിയുണ്ട് ചെറിയ. അപ്പോൾ അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയും പുതിനയും ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് എന്നിട്ട് നല്ലോണം പിന്നെ ഇളക്കുക. ഇപ്പോൾ നല്ലോണം വാടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിൽ ഈ ഒരു പരുവത്തിലായാൽ നമുക്ക് എന്താക്കുക, ചെറുതായിട്ട് അരിഞ്ഞ വലിയ ഉള്ളിയുണ്ട്,
अब वलिए आड ऐसे एटर कलो बीफि तक कॉन्ट्रिब्यूशन कुरवान अब अदानी कूड़े या अरसपू मजपूड़ी कूड़ी आड्डे अड़े ऐसी രണ്ട് സ്പൂൺ ഉപ്പും ഈ നല്ലോണം വാട്ടണം ഉള്ളി ഈ സുള്ളി ഇങ്ങനെ വാടിക്കൊണ്ടിണ്ട് അപ്പോൾ നമുക്ക് വേറെ പ്രശ്നം എന്താ വെച്ചാൽ കാലാവസ്ഥ നമുക്ക് ഇങ്ങനെ പണി തരുമോന്ന് ഒരു സംശയമുണ്ട് നല്ല കാറ്റ് അടിക്കുന്നുണ്ട് കാർമേഘങ്ങൾ കെട്ടിയിട്ട് മഴ ഏകദേശം പെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്കാര ഉള്ളിലേക്ക് ഓടേണ്ടി വരും കേട്ടോ തെങ്ങമാറ ഏകദേശം ഉള്ളി ന്യൂയോർക്ക് പരിവത്തിലായിട്ടുണ്ട് നമുക്ക് മഴന്റെ ഒന്ന് പറയാൻ കേട്ടോ മഴ പെയ്താൽ ഇടങ്ങാറുന്നു പെയ്തിട്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാം രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കേ തക്കാളി ഇട്ടതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താക്കാ ഇത് ഗരം മസാലയാണ് അപ്പോൾ ഈ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഉണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ജീരകമാണ് ജീരകം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കേ പിന്നെ കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലി ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് 2 സ്പൂൺ ഉണ്ട് അപ്പോൾ ഇതും 1 സ്പൂണോളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം इंटे गापिंग उपर नोको या उपटे अब बीफि ऑलरेडी कोवच बीफि उपलो अब बीफ इटे शेष नमें उप नोक ईर पर्व नमक ना वेवच बीफ इनते आड आड शरी पशे मा पणिया मा पे इन पुत पड़ी एड़कूल अब उल्लेंदरू या बीफे आचा अब ऐसी नमुक बाकी पेपा वीटिंग उच्च अब मचा कुछ कूड़ी वे अब नाइटे पोटक पड़ी ओके अब कुछ मे कूल वे कुछ वेलोच अूटे इत वल मुलक अब कोाट मुलक मिक्स पड़ी अब अद्डी ओके अब नाम कूड़े पोटी नाम पोटी ओके नमुक इतनी पत् मिनट कूड़ी इन तेचिटेक ऑलमोस्ट सैटे अब इंटे उप अरीव मत क्यों श्रद्धि या ना पोट अड़ी ऑलमोस्ट आईटे पोटे बोल पड़े कुछ बाकी पोट वीस अब पोट कुछ चूडू अड़ी कुछ वेकण वैचा पोट अटी के अब पोटे लोंग वीडियो का जस्ट पोट अटी चुटे का विचार चेमा ऐसी बीफाइटें का पत् मिनट कई या चुदाइट मल इल मे विदरी अब इनकी वेक ओके किंगे कड़क किोट के आवश्यक वाइल ना पर अब पोटे पिपाई इधा पोट सैटाइट नमुक नाडी अल इतना पोटी आलि सा चेमा इत वाटी इल आने पोट ना किपोट बीफि मसाल सैटाइट का पेट अब डेकेट चुदाइट डेकेट ईटमस नमुक किपोट पैकियां ओके पोट वे अब इंटे टेस्ट रू पोट कूड़ा पोट वो अगर रस अब ओके नालंज पीस अब इंटे चे ग्रेविय अंतम कुछ डेकेट कैप्सिको और मुरी चेरना ई भागत अब और ताली ई भागत अ मोल कुछ मलचप मुड़च
അതിന്റെ മുകളിൽ ഒരു പൊറോട്ട നന്നായിട്ട് വെച്ചിട്ട് ഒന്ന് ഇതിന്റെ മസാല പരങ്ങുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്യാം പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം സാധാരണ ഞങ്ങൾ കിഴി കെട്ടാറല്ലേ കിഴി കെട്ടുന്ന പോലെ നമുക്കിത് കെട്ടാം നമ്മൾ ഈ ഒരു പരുവത്തിൽ കെട്ടിയിട്ട് നല്ലൊരു പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലെ ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ ആവിക്ക് വെക്കുന്ന പാത്രത്തിലും വെക്കാൻ എളുപ്പവും കൂടിയാണ് ഈ ഒരു നമുക്ക് എല്ലാ മസാല ഈ ഒരു പരുവത്തിലേക്ക് ആക്കാം അപ്പോൾ ചങ്ങായിമാർ അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലേക്ക് പൊറോട്ട കിഴിയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇതുപോലത്തെ ഒരു പറക്കലത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ആവി പിടിപ്പിക്കാനും വേണ്ടി വെക്കുക രണ്ടോ ഓപ്ഷൻ ഉണ്ട് ഒന്നിക്കൽ നമ്മളെ വലിയ കല്ലുണ്ടാവില്ലേ പൊറോട്ടക്കല്ല് അപ്പോൾ അതിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് ചൂടാക്കാം പക്ഷേ അതിനേക്കാളും കുറച്ച് ടേസ്റ്റ് ഇതാണ് കാരണം നല്ലോണം ആവിയെല്ലാം കയറിയിട്ട് സംഭവം സെറ്റാവും ഓക്കെ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് തന്നെ ഒറ്റയും തന്നെ ആക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ആവിയെല്ലാം പിടിപ്പിച്ചിട്ടേ പിന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കാം അപ്പോൾ നേരെ നമുക്ക് ഗ്യാസിലേക്ക് ചങ്ങായിമാർ അപ്പോൾ സംഭവം നമ്മൾ സെറ്റായിട്ടുണ്ട് ആവിയെല്ലാം പിടിപ്പിച്ചിട്ട് അപ്പോൾ രണ്ട് പാത്രത്തിൽ ആവി വെച്ചത് ഒന്ന് നമ്മൾ ആവി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ ആവി ആയിട്ട് ഇങ്ങനെ സെറ്റാകുന്നുണ്ട് ഉഹ് ചൂട് ചൂട് ശ്രദ്ധിക്കണം നല്ല ഇതാ പുകയിലും പോകണ്ട കേട്ടോ നല്ല ചൂടാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓ നമുക്ക് കഴിച്ചു നോക്കല്ലേ സാധനത്തിൻ്റെ ചൂടുണ്ട് അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ പ്ലേറ്റിംഗ് കാണിച്ചേ ഇതിൻ്റെ പ്ലേറ്റിംഗ് കാണിക്കേ അപ്പോൾ കഴിക്കാൻ ഇപ്പോൾ രണ്ടാളേ ഉള്ളൂ അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിന് ബാക്കി അവിടെ വെക്കട്ടെ ഇത് നൂല കഴിക്കണ്ടേ അപ്പോൾ കഴിച്ചു നോക്കാം എന്തിൻ്റെ നുള്ള നല്ല ചൂടുണ്ട് കേട്ടോ സംഭവം ആ ഇങ്ങനെ ആയി പോകുന്നുണ്ട നല്ല അടിപൊളി സാധനമാണ് മസാല സെറ്റായിട്ടുണ്ട് ഇതാ നല്ല രണ്ടിനും പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഫസ്റ്റത്തെ പൊറോട്ടയും കൂട്ടിയിട്ട് രണ്ടാമത്തെ കഴിക്കുക അങ്ങനെയിട്ട് കഴിക്കണ്ടേ ഓക്കെ നമുക്ക് കഴിച്ചു നോക്കാം ചൂടുണ്ടോ നല്ല നല്ല ഇങ്ങനെ നല്ല മുറിക്കുക ചെറിയ ചൂടുണ്ടാവും കേട്ടോ അത് കാര്യമാക്കണ്ട എന്നിട്ട് നല്ല ഇങ്ങനെ ഇതാ അടിക്കുക കൂട്ടിയിട്ട് എന്നാ നല്ല ബീഫിൻ്റെ ഒരു കഷ്ണം കൂടി എടുക്കണം കേട്ടോ ചൂടുണ്ട് ശ്രദ്ധിക്കണം മെല്ലെ കഴിച്ചാൽ മതി തിരക്കില്ല ഏ മെല്ലെ ഒന്ന് കഴിച്ചു നോക്ക് എന്നാൽ നീ ഒരു കഷ്ണം എടുക്കുക ബീഫിൻ്റെ ഒരു കഷ്ണം കണ്ട കഴിക്കേണ്ട വിധം ബീഫിൻ്റെ കഷ്ണമുണ്ട് ഒരു ബീഫും ഒരു പൊറോട്ടൻ്റെ കഷ്ണവും ചെറിയൊരു ബീഫിൻ്റെ കഷ്ണം എടുക്കുക അത് നല്ല സെറ്റായിട്ട് അങ്ങ് അടിച്ച് മാട്ടുക അത്ര തന്നെ താനേതുണ്ട് പൊളി ഒച്ചത്തിൽ പറ പൊളിയെന്ന് കേൾക്കണ്ടേ ഇവർ ആൾക്കാർ കേൾക്കണ്ടേ നമുക്ക് അടിപൊളി അല്ലേ ടേസ്റ്റ് ഇല്ലേ എന്തുണ്ട് നാപ്പി എന്തുണ്ട് അടിപൊളി അല്ലേ ഒരു ബീഫും കൂട്ടി അടിച്ചോളാം ബീഫ് നമ്മളെ മെയിൻ സാധനമാണ് അങ്ങനെയാണ് കൂട്ടേണ്ടത് പൊറോട്ടും ബീഫും കൂട്ടുക എന്നിട്ട് അടിക്കുക കഴിച്ചോട്ടെ ഇവർ പിന്നെ ഇങ്ങനെ കാണണ്ട കേട്ടോ ഫോണിലോട്ട് യൂട്യൂബിലും വരുന്നോണ്ടാണ് ഇങ്ങനെ മെല്ലെ കഴിക്കുന്നത് ഇനിയിപ്പോൾ യൂട്യൂബിൽ ഓഫാക്കി നോക്കിയാൽ ശരിയായ തീറ്റയാണ് ഈ പറയുന്നത് അമ്മമാര് തീറ്റ നമ്മൾ സ്ഥിരം കാണുന്നില്ല അപ്പോൾ ഇൻഷാല്ലാ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യണ്ടേ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണാം വെറൈറ്റി വെറൈറ്റി ഐറ്റവുമായിട്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് കാണാം ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും